ഹലോ ഡിയേഴ്സ്, ഇറ്റ്സ് മേരിയ ഫ്രം എംഎസ് സൊല്യൂഷൻസ്. ഇനി എന്തിട്ടോ വേറെ സൊല്യൂഷൻ. അപ്പോഴാ മിസ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരു റെവല്യൂഷൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു റെവല്യൂഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ചൈനീസ് റെവല്യൂഷൻ ആണ് അത്. ചൈനീസ് റെവല്യൂഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ചൈന എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കുള്ളിലേക്ക് ആദ്യം കടന്നു വരുന്നത് എന്താണ്? എന്താണ്? കൊറോണ ആയിരിക്കും അല്ലേ. പക്ഷേ അതല്ലടാ, ചൈനയുടെ ഏറ്റവും വലിയൊരു ഫീച്ചർ ആയിരുന്നുണ്ട് ചൈനീസ് സിൽക്ക്, അതുപോലെ ടീ, അതുപോലെ പോട്സ്. ചൈനയിലെ വസ്ത്രങ്ങൾ, നല്ല അടിപൊളി വസ്ത്രങ്ങൾ ചൈനയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നല്ല തേയില, നല്ല മൺപാത്രങ്ങൾ, നല്ല ഡിസൈനോട് കൂടിയിട്ടുള്ള പാത്രങ്ങൾ, ഇതൊക്കെ ചൈനയുടെ വലിയൊരു അട്രാക്ഷൻ ആയിരുന്നു. ഈ ചൈനയിലുള്ള ഈ സാധനങ്ങൾക്കൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയ ഡിമാൻഡ് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ചൈനയിൽ നിന്ന് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യായിരുന്നു. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു സാധനവും ചൈനയുടെ മാർക്കറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ, ഇറക്കുമതി ചെയ്യാൻ ചൈന അനുവാദം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവർക്ക് എങ്ങനെയെങ്കിലും ചൈനയുടെ മാർക്കറ്റിൽ വരണമെന്നുണ്ട്. അപ്പൊ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ എന്ത് ചെയ്തു? ചൈനയിലേക്ക് ഒരു ടോക്സിക് ഡ്രഗ് ആയിട്ടുള്ള ഒപ്പയം ഇറക്കുമതി ചെയ്തു. ഈ ടോക്സിക് ഡ്രഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മയക്കുമരുന്നല്ലേ. ഈ സാധനം നമ്മുടെ ചൈനയുടെ മാർക്കറ്റിലേക്ക് ഇറക്കുമതി ചെയ്തു. അതിനുശേഷം ആസ് യൂഷ്വൽ എന്തായി, ആ ഡ്രഗ് യൂസ് ചെയ്ത് ചൈനയിലെ ആളുകളൊക്കെ അതിനോട് അഡിക്ഷൻ ആയില്ലേ. അതിനുശേഷം ചൈനയുടെ മാർക്കറ്റിൽ യൂറോപ്യൻസ് ഒക്കെ എന്താണ്, യാതൊരു റെഗുലേഷൻസും കൂടാണ്ട് വരാൻ തുടങ്ങി. ഓക്കെ, അതിനെയാണ് എന്ത് പറയുന്നത്, ഓപ്പിയം ട്രേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഓപ്പൺ ഡോർ പോളിസിയാണ്. അതായത് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ചൈനയുടെ മാർക്കറ്റ് കീഴടക്കി. പക്ഷെ ഒരു രാജ്യത്തിന് മാത്രം ചൈനയുടെ മാർക്കറ്റിൽ വരാൻ അവസരമില്ലായിരുന്നു. അത് ഏത് രാജ്യമായിരുന്നു? അമേരിക്കയായിരുന്നു. അപ്പൊ അമേരിക്കയ്ക്ക് കൂടി എന്ത് വരണം, എങ്ങോട്ട് വരണം, ചൈനയുടെ മാർക്കറ്റിൽ വരണം. അതിനുവേണ്ടി അമേരിക്കൻ സെക്രട്ടറി ആയിരുന്ന ജോൺ ഹേ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പോളിസി ആയിരുന്നു ഓപ്പൺ ഡോർ പോളിസി എന്ന് പറയുന്നത്. ഈ ഒരു പോളിസിക്ക് ശേഷമാണ് അമേരിക്കയ്ക്ക് മാത്രമല്ല എല്ലാ രാജ്യങ്ങൾക്കും എന്താണ്, ചൈനയുടെ മാർക്കറ്റിൽ യാതൊരു റെഗുലേഷനും കൂടാണ്ട് കടന്നു വരാനുള്ള അവസരം ലഭിച്ചു. ഈ രണ്ട് ഇവന്റ്സും നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ആ സമയത്ത് ചൈന ഭരിച്ചിരുന്ന ഡൈനാസ്റ്റി ആയിരുന്നു മാഞ്ചു ഡൈനാസ്റ്റി. ചൈന ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഭരണം നടത്തിയിട്ടുള്ള ഒരു രാജവംശം, ഒരു ഡൈനാസ്റ്റി ആയിരുന്നു, രാജവാഴ്ചയായിരുന്നു ഏത്, മാഞ്ചു ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഈ മാഞ്ചു ഡൈനാസ്റ്റി ഈ ഫോറിനേഴ്സിനെ ഒക്കെ എന്താണ്, വിദേശ രാജ്യങ്ങളെ ഒക്കെ എന്താണ്, ചൈനയിൽ വന്ന് ഇടപെടാൻ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ മാഞ്ചു ഡൈനാസ്റ്റി ഇൻ ചൈന ഫേവർഡ് ദ ഫോറിൻ ഇന്റർഫിയറൻസ് ഇൻ ദ ഡൊമിനേഷൻ. ചൈന ഭരിച്ചിരുന്ന മഞ്ചു രാജവംശം വിദേശ ഇടപെടലിയൊക്കെ എന്താണ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്നു, എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ എന്താണ്, ഇത് ചൈനയിലെ ഒരു വിഭാഗം ജനങ്ങൾക്ക് പിടിച്ചില്ല. അപ്പൊ ആ വിഭാഗത്തിനെ പറയുന്ന പേരാണ് ബോക്സേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സീക്രട്ട്, ചൈനയിലുള്ള ഒരു സീക്രട്ട് ഓർഗനൈസേഷൻ ആയിരുന്നു ബോക്സേഴ്സ് എന്ന് പറയുന്നത്. ഇവരെന്ത് ചെയ്യാണ്, മാഞ്ചു ഡൈനാസ്റ്റിക്കെതിരെ ഒരു റെബല്യൻ സ്റ്റാർട്ട് ചെയ്യാണ്. ആ റെബല്യൻ സ്റ്റാർട്ട് ചെയ്ത വർഷം ഏതാണ്, 1900s. ഇവർ ആർക്ക് നേരെയാണ് ഈ ഒരു കലാപം നടത്തുന്നത്? മാഞ്ചു ഡൈനാസ്റ്റിക്കെതിരെയാണ്. എന്തിനാണ് മാഞ്ചു ഡൈനാസ്റ്റിക്കെതിരെ കലാപം നടത്തുന്നത്? കാരണം ഇവരെന്താണ്, വിദേശികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ ചൈനയുടെ മാർക്കറ്റിൽ ഇടപെടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബോക്സേഴ്സ് മാഞ്ചു ഡൈനാസ്റ്റി ആയിട്ട് നടത്തിയിട്ടുള്ള ഈ ഒരു റെബലിയനെ പറയുന്ന പേരാണ് ബോക്സേഴ്സ് റെബലിയൻ അല്ലെങ്കിൽ ബോക്സേഴ്സ് കലാപം എന്ന് പറയുന്നത്. ഈ കലാപത്തിന് എന്തുകൊണ്ടാണ് ബോക്സേഴ്സ് എന്ന് പേര് വരാൻ കാരണം? കാരണം ഈ ഒരു കലാപത്തിന്റെ എംബ്ലം എന്ന് പറയുന്നത് എന്തായിരുന്നു, ബോക്സേഴ്സ് ഫിസ്റ്റ് ആയിരുന്നു, ബോക്സേഴ്സിന്റെ മുഷ്ടിയായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കലാപത്തിനെ ബോക്സർ കലാപം എന്ന് പറയുന്നത്. പക്ഷേ ഈ കലാപത്തിന് എന്ത് ചെയ്തു, മാഞ്ചു ഡൈനാസ്റ്റി സപ്രസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണ്, പരാജയപ്പെട്ടെങ്കിലും പിൽക്കാല വിപ്ലവങ്ങൾക്ക് ബോക്സേഴ്സ് കലാപം ഭയങ്കരമായിട്ട് ശക്തി പകർന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അതേസമയം കുറച്ച് കഴിഞ്ഞപ്പോൾ ആണ് നമ്മുടെ ചൈനയിലെ ദൈവദൂതനെ പോലെ ഒരാൾ വരികയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ഡോക്ടർ സന്യാസൻ എന്ന് പറയുന്നത്. അദ്ദേഹം വന്നത് എപ്പോഴാണ്, 1911 ചൈനയിൽ വന്നത്. ചൈനയിൽ വന്നതിന് ശേഷം മാഞ്ചു ഡൈനാസ്റ്റിയെ അദ്ദേഹം അടിച്ചമർത്തി. എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്തു, അദ്ദേഹം ചൈനയിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഫോം ചെയ്തെടുത്തു. ആ പാർട്ടിനെ പറയുന്ന പേരാണ് കുമിങ്ടാങ് പാർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ കുമിങ്ടാങ് പാർട്ടിയിലെ ലീഡറായിട്ട് നമ്മുടെ ഡോക്ടർ സന്യാസൻ അധികാരത്തിൽ വരുന്നു. അദ്ദേഹം ചൈനയിൽ ഒരുപാട് പരിഷ്കരണങ്ങൾ നടത്തുന്നു. അതെന്തൊക്കെയാണ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഏതൊക്കെയാണത്, ഡോക്ടർ സന്യാസനിന്റെ റിഫോംസ് എന്തൊക്കെയാണ്, ചൈനയിൽ വന്നപ്പോൾ അദ്ദേഹം എന്തൊക്കെ ചേഞ്ചസ് ആണ് അവിടെ വരുത്തിയിട്ടുള്ളത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തത് എന്ന് നോക്കിയോ. He decided to nullify the unjust treaty signed with the foreign countries and wanted to maintain equality with the Western countries. ചൈനയുമായിട്ട് വിദേശ രാജ്യങ്ങൾ അൺജസ്റ്റിസ് ആയിട്ട് സൈൻ ചെയ്തിട്ടുള്ള ട്രീറ്റുകളൊക്കെ എന്ത് ചെയ്തു, അദ്ദേഹം ക്യാൻസൽ ചെയ്തു. കാരണം മാഞ്ചു ഡൈനാസ്റ്റി എന്താണ് ഓരോ രാജ്യങ്ങളായിട്ടൊക്കെ ഓരോ ട്രീറ്റുകളൊക്കെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മാർക്കറ്റിൽ ഇടപെടാനുള്ള അനുവാദം കൊടുത്തിട്ടുള്ള ട്രീറ്റുകളായിരുന്നു അത്. അപ്പൊ അതൊക്കെ നമ്മുടെ ഡോക്ടർ സന്യാസൻ എന്ത് ചെയ്തു, ക്യാൻസൽ ആയി കഴിഞ്ഞു. ഇനി മേലാൽ ആര് വരണ്ട, വിദേശികൾ ചൈനയുടെ മാർക്കറ്റിൽ വന്ന് ഇടപെടണ്ട അല്ലേ. അതിനുശേഷം എന്തായി, ദ കുമിങ്ടാങ് റിപ്പബ്ലിക് അഡോപ്റ്റ്
adopted measures for the progress of agricultural industry. Kuomintang party വന്നതിനു ശേഷമാണ് ചൈനയുടെ വ്യവസായങ്ങൾക്കും കൃഷിക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചത്. പിൽക്കാലത്ത് ചൈനയിൽ വേറൊരു പാർട്ടി കൂടി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാർട്ടിന്റെ പേരായിരുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് വലിയ രീതിയിൽ സഹകരിച്ചുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഭരണം നടത്തിക്കൊണ്ടു പോയിരുന്നു ഡോക്ടർ സന്യാസൻ. ആ സമയത്താണ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡോക്ടർ സന്യാസൻ മരിച്ചു പോവുകയും കുമിൻതാങ് പാർട്ടിയിലെ ലീഡറായിട്ട് ഒരു ദുഷ്ടനായിട്ടുള്ള ഒരാൾ അധികാരത്തിൽ വരികയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ചിയാങ് കൈഷക് എന്ന് പറയുന്നത്. ഈ ചിയാങ് കൈഷക് എന്താണ്, വില്ലനാണ് കേട്ടോ അദ്ദേഹം, വളരെ വില്ലനാണ്. അദ്ദേഹം എന്ത് ചെയ്യാണ്, ആ പിന്നീട് ചൈനയിൽ എങ്ങനെയാണോ മാഞ്ചൂ ഡയനാസ്റ്റി ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ഭരണം നടത്താൻ തുടങ്ങി. ചൈനയുടെ മാർക്കറ്റിൽ വീണ്ടും ആര് വരാൻ തുടങ്ങി, ഈ ചിയാങ് കൈഷക് അനുവാദം കൊടുക്കുകയാണ്. യൂറോപ്യൻ കൺട്രീസിന് വീണ്ടും ചൈനയുടെ മാർക്കറ്റിലേക്ക് പ്രവേശനം കൊടുക്കുന്നു. ചൈനയിലെ വ്യവസായങ്ങളിലൊക്കെ നിയന്ത്രണം ആരേർപ്പെടുത്താൻ തുടങ്ങി, വിദേശികൾ ഇടപെട്ട് ഏർപ്പെടുത്താൻ തുടങ്ങി. അതിനാരാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഇവിടെ ചിയാങ് കൈഷക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ. അതായത് വിദേശികളെ പിന്നും ചൈനയിൽ വലിയ രീതിയിൽ ഇടപെടാനുള്ള അവസരം ചിയാങ് കൈഷക് ഉണ്ടാക്കിയെടുത്തു. പക്ഷെ ആ സമയത്ത് അത് ചോദ്യം ചെയ്യാൻ നിന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ ഇവർ എന്ത് ചെയ്യാണ് അഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെ, അവരെ അടിച്ചമർത്താൻ നോക്കി. അതേ സമയത്ത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ലീഡറായിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് മാവോ സേതുങ് എന്ന് പറയുന്നത്. ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറയുന്നത് ഈ കുമിൻതാങ് പാർട്ടിക്കെതിരെ ഒരു ജേണി നടത്തി. ആ ജേണിയെ പറയുന്ന പേരാണ് ലോങ് മാർച്ച് എന്ന് പറയുന്നത്. ദ ജേണി കവേർഡ് അറൌണ്ട് 12,000 kilometers, സോ ഇറ്റ്സ് നോൺ ആസ് ലോങ് മാർച്ച്. ഏകദേശം 12,000 kilometers സഞ്ചരിച്ച ഈ യാത്ര ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നു. അപ്പൊ മാവോ സേതുങ്ങും കൂട്ടരും ഈ പാർട്ടിയിൽ വരുന്ന, ഏത് പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വരുന്ന എല്ലാവരും കൂടി എന്താണ് 12,000 kilometers ഒരു ലോങ് മാർച്ച് കണ്ടക്ട് ചെയ്തു. ആ ലോങ് മാർച്ച് ചുമ്മാ അങ്ങോട്ട് നടന്നതാണോ, അല്ല, ആ യാത്രയിൽ എന്ത് ചെയ്തു എന്ന് പറയുന്നത്, ത്രൂ ഔട്ട് ദ ജേണി ദേ സേസ്ഡ് ഔട്ട് അഗ്രികൾച്ചറൽ ലാൻഡ് ആൻഡ് വില്ലേജ് ഫ്രം ലാൻഡ് ലോഡ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ദം അമംഗ് ദ ഫാമേഴ്സ്. എന്ത് ചെയ്തു, ആ യാത്രയിലെ ഭൂമുടവകളുടെ കയ്യിൽ നിന്ന്, ലാൻഡ് ലോഡ്സിന്റെ കയ്യിൽ നിന്ന് എന്താണ് ഭൂമി പിടിച്ചെടുത്തിട്ട് കർഷകർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെ യാത്രയെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചെത്തി. അദ്ദേഹത്തിന് ഒരു ആർമി ഉണ്ടായിരുന്നു. ആ ആർമിന്റെ പേരാണ് റെഡ് ആർമി എന്ന് പറയുന്നത്, ചുവപ്പ് സേന. ഈ ചുവപ്പ് സേനയെ വിട്ടിട്ട് എന്ത് ചെയ്തു എന്ന് പറയുന്നത്, ആ നമ്മുടെ ചിയാങ് കൈഷക്കിനെ നാട് കടത്തി. അങ്ങനെ ചിയാങ് കൈഷക്ക് എന്താണ് നാട് വിട്ട് എങ്ങോട്ട് പോയി, തായ്‌വാനിലേക്ക് പോയി. അതിനുശേഷം എന്തായി എന്ന് പറയുന്നത്, ചൈന ബിക്കം ദ പീപ്പിൾ റിപ്പബ്ലിക് അല്ലേ. ചൈന ഒരു ജനകീയ റിപ്പബ്ലിക് ആയിട്ട് മാറി. ഏത് വർഷമാണ് മാറിയിട്ടുള്ളത്, 1949 October 1st. ഓക്കെ, അപ്പൊ ഇത്രയുള്ളൂ ഈ ഒരു റെവല്യൂഷൻ പഠിക്കാൻ, ഈസിയാണ്. ഓക്കെ, അപ്പൊ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യാം, ഓക്കെ, നമ്മുടെ എക്സാമിന്, ഓണം എക്സാമിന് വരുന്ന പക്കാ ഷുവർ ക്വസ്റ്റ്യൻസ് ആയിട്ട് മിസ് August 15 വ്യാഴാഴ്ച രാത്രി 7:30 ലൈവിൽ വരുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതാണ്, നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ അടിച്ചു കയറി വാ മക്കളെ, മിസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഓക്കെ, അപ്പൊ സെറ്റ് ആക്കാം നമുക്ക്.